അപ്പോൾ മക്കളെ, നമ്മൾ കാത്തിരുന്ന ഓണപ്പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. പ്ലസ് ടുക്കാരുടെ ടൈം ടേബിളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 4-ാം തീയതി, സെപ്റ്റംബർ 4-ാം തീയതിയാണ് നമുക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4-ാം തീയതി ബുധനാഴ്ച നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ് വരുന്നത്. ദെൻ 5-ാം തീയതി നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം വരുന്നുണ്ട്. ദെൻ 6-ാം തീയതി ഫ്രൈഡേ, എല്ലാം രാവിലെയാണ് എക്സാം വരുന്നത്. ഫ്രൈഡേ രാവിലെ നമുക്ക് മാത്സ്, ദെൻ അതുപോലെ തന്നെ സൈക്കോളജി, ആ വിഷയങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ 4, 5, 6 തീയതികളിൽ അടുപ്പിച്ചായിട്ട് നമുക്ക് പരീക്ഷകളുണ്ട്. അത് കഴിഞ്ഞ് ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ സാറ്റർഡേ സൺഡേ, ഭാഗ്യത്തിന് സാറ്റർഡേ നമുക്ക് എക്സാം ഇല്ല. സാറ്റർഡേ ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഇല്ല. അത് കഴിഞ്ഞ് മൺഡേ 9-ാം തീയതി നമുക്ക് ബയോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ് ഇതൊക്കെയാണ് വരുന്നത്. ദെൻ അന്ന് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ജേർണലിസം, ഫിലോസഫി, ഗാന്ധിയൻ സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ 10-ാം തീയതി പിറ്റേ ദിവസം ഗ്യാപ്പുകളൊന്നുമില്ല, പിറ്റേ ദിവസം എക്കണോമിക്സ് വരുന്നുണ്ട്. ദെൻ 11-ാം തീയതി ബുധനാഴ്ച നമുക്ക് അക്കൗണ്ടൻസി വരുന്നുണ്ട്. 11-ാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് സോഷ്യോളജിയും, 12-ാം തീയതി രാവിലെ നമുക്ക് ബിസിനസ് സ്റ്റഡീസും വരുന്നുണ്ട്. ഒട്ടും ഗ്യാപ്പില്ല, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗ്യാപ്പുകളില്ല. എല്ലാ ദിവസവും എക്സാമാണ്. സാറ്റർഡേ സൺഡേ ഇല്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും അടുപ്പിച്ച് എക്സാം വരുന്നുണ്ട്. രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്യുന്ന പരീക്ഷകൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള എക്സാം 1:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകൾ 2 മണിക്കൂറും, ദെൻ എന്താണ് മറ്റു വിഷയങ്ങൾ 2.5 മണിക്കൂറും. അങ്ങനെ ടൈം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. 2-2.5 മണിക്കൂറൊക്കെ ഉള്ള എക്സാമുകളാണ് വരുന്നത്. 9:30 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നേരം കളയണ്ട, 4-ാം തീയതി പ്ലസ് ടുക്കാരുടെ പരീക്ഷ തുടങ്ങുകയാണ്. കൺഫേം ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കോളാം കേട്ടോ.